താൽക്കാലിക പാതയിൽ നിന്നും പമ്പ ഞുണുങ്ങാർ പാലം ഇനി സ്ഥിരമാക്കുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പമ്പ ത്രിവേണിയെയും കാനനപാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഞുണുങ്ങാർ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. താൽക്കാലിക പാതയിൽ നിന്നും പമ്പ ഞുണുങ്ങാർ പാലം ഇനി സ്ഥിരമാകുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പമ്പ ത്രിവേണിയെയും കാനനപാതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഞുണുങ്ങാർ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ നടത്തി വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് പൂർത്തീകരിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീരേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. എല്ലാ ഘട്ടത്തിലും ഇടത്താവളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇറിഗേഷൻ വകുപ്പ് ചെയ്തു വരുന്ന നിർമ്മാണ വേലകളെല്ലാം തന്നെയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫെൻസിങ്ങിൻ്റെ ആണെങ്കിലും പുളിക്കളവിൻ്റെ ഭാഗമാണെങ്കിലും ചില പ്രദേശങ്ങളിലെ ഡീസിറ്റേഷൻ ഇഷ്യൂസ് ആണെങ്കിലും അതോടൊപ്പം ഇന്ന് പ്രധാനമായും ഈ പാലത്തിൻ്റെ പ്രവർത്തികൾ പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതും വളരെ സന്തോഷം തോന്നുന്ന ഒരു സന്ദർഭമാണ്. താൽക്കാലിക പാതയിൽ നിന്നും സ്ഥിരമായ രീതിയിലേക്ക് പാലത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത് മികച്ച നേട്ടമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരുക്കങ്ങളെ സംബന്ധിച്ചുള്ള ജലസേചന ജലവിഭവ വകുപ്പുകൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. ഇടത്താവളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വകുപ്പ് നടത്തിവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു. തീർത്ഥാടകർക്കാവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും വകുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ കരുതലോടെ വകുപ്പ് പ്രവർത്തിപ്പിക്കണമെന്ന് മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. പമ്പയിൽ ഫെൻസിംഗ്, കുളിക്കടവ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഷവർ യൂണിറ്റുകളുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ആവശ്യമായ അധിക തുക അനുവദിക്കുമെന്നും സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജലസേചന വകുപ്പ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.39 കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി, പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനൻ, ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ R പ്രിയേഷ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുനിൽ രാജ്, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.